എല്ലാവർക്കും ഹർദേവ്സ് കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഹൈദരാബാദ് സ്പെഷ്യൽ ചിക്കൻ കറിയാണ്. ഈ കറി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഏകദേശം 1/2 കിലോ ചിക്കനാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. നന്നായി കഴുകി വൃത്തിയാക്കി മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുക. ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളകുപൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, കുറച്ച് ഓയിൽ, പിന്നെ കുറച്ച് തൈര് എന്നിവയിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കുക ചിക്കൻ. പിന്നെ ഇത് ഏകദേശം 1/2 മണിക്കൂർ മാറ്റിവെക്കാം. കറിയിലേക്ക് ആവശ്യമായ ഒരു വലിയ ഉള്ളി, ഒരു തക്കാളി, പിന്നെ പച്ചമുളക് നെടുകെ കയറിയത് എല്ലാം റെഡിയാക്കി വെക്കുക. പിന്നെ കുറച്ച് കറിവേപ്പിലയും. ഇന്ന് നമ്മൾ കുക്കർ ചിക്കനാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി കുക്കർ ആദ്യം തന്നെ റെഡിയാക്കി വെക്കണം. കുക്കറിലെ എണ്ണ ചൂടായ ശേഷം ആദ്യം തന്നെ ഗരം മസാല കൂട്ടായ പട്ട, ഏലക്ക, ഗ്രാമ്പൂ എന്നിവ ഇട്ട് കൊടുക്കാം. ഇനി നെടുകെ കീറിയ പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പിലയും. ഇനി മുറിച്ചു വെച്ച സവാളയും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത ശേഷം മുറിച്ചു വെച്ച തക്കാളി കഷ്ണങ്ങൾ ചേർത്തിളക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. തക്കാളി കഷ്ണങ്ങൾ കുറച്ച് ഉടഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാരിനേറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കൻ നന്നായി മസാലയോടൊപ്പം ഇളക്കി യോജിപ്പിക്കുക. ഇനി കുറച്ച് വെള്ളം ചേർത്ത് ഈ ചിക്കൻ കറി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് മൂടി വെക്കാം. ഒരു വിസിലിന് ശേഷം നമുക്ക് കുക്കർ തുറന്നു നോക്കാം. അപ്പം നമ്മുടെ ചിക്കൻ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന കറിവേപ്പില ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് ചിക്കൻ മസാല കൂടി ചേർത്താൽ കറിക്ക് നല്ല മണവും ടേസ്റ്റും കിട്ടുന്നതാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസ് പറയണേ. താങ്ക് യു.